വൈക്കം കായിക്കരയിൽ അംഗനവാടി കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പിനെതിരെ കൂടുതൽ തെളിവുകൾ. അംഗനവാടി ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് മാറ്റിച്ചത് ICDS സൂപ്പർവൈസർമാർ സമ്മർദ്ദത്തെ തുടർന്നാണെന്ന് മുൻപ് അംഗൻവാടി പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമസ്ഥൻ 24നോട് പറഞ്ഞു. യാതൊരു പോരായ്മകളും ഇല്ലെന്നിരിക്കെയാണ് 20 വർഷമായി പ്രവർത്തിച്ചിരുന്ന തങ്ങളുടെ കെട്ടിടത്തിൽ നിന്നും അംഗനവാടി മാറ്റിച്ചത്. കുറവുകൾ ഉണ്ടെങ്കിൽ പരിഹരിച്ച് നൽകാമെന്ന് തങ്ങൾ ICDS ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നുവെന്നും ഉടമസ്ഥർ പറഞ്ഞു. വൈക്കം കായിക്കരയിൽ 3 ദിവസങ്ങൾക്ക് മുൻപാണ് അംഗനവാടി കെട്ടിടം തകർന്നു വീണത്. സംഭവത്തിൽ ഗൗതം എന്ന 4 വയസ്സുകാരന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കുട്ടിയുടെ നില അതീവ ഗുരുതരമായി ഇപ്പോഴും തുടരുകയാണ്. 20 വർഷമായി പ്രവർത്തിച്ചു വന്നിരുന്ന കെട്ടിടത്തിൽ നിന്നും ബലക്ഷയമുള്ള കെട്ടിടത്തിലേക്ക് 9 മാസങ്ങൾക്ക് മുൻപാണ് അംഗനവാടി മാറ്റിയത്. ICDS സൂപ്പർവൈസർമാർ സമ്മർദ്ദപ്പെടുത്തിയാണ് അംഗനവാടി മാറ്റിച്ചതെന്ന് മുൻ കെട്ടിടത്തിന്റെ ഉടമ കൈരളി സിദ്ധാർത്ഥൻ പറയുന്നു. പ്രധാനമായിട്ടും ഉദ്യോഗസ്ഥന്മാരുടെ, അതായത് ഇവരുടെ സൂപ്പർവൈസറാണ് ഇത് വന്ന് ഫിറ്റല്ല എന്ന് എഴുതിയതും, അത് ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു എന്ത് പോരായ്മയുണ്ടെങ്കിൽ പരിഹരിച്ച് തരാമെന്നും ഞങ്ങൾ വളരെ ഇതായിട്ട് പറയുകയും ചെയ്തു. അവർ സമ്മതിക്കാത്തതുകൊണ്ടാണ് ഇവിടുന്ന് മാറ്റിയത്. കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് നൽകാമെന്ന് ഉദ്യോഗസ്ഥരെ അറിയിച്ചെങ്കിലും അവർ ചെവിക്കൊണ്ടില്ലെന്ന് ഗൃഹനാഥനായ സിദ്ധാർത്ഥനും വ്യക്തമാക്കി. സംഭവത്തിൽ സാമൂഹിക ക്ഷേമ വകുപ്പിന് ഗുരുതര വീഴ്ച സംഭവിച്ചെന്ന് ബാലാവകാശ കമ്മീഷൻ അംഗം ശ്യാമളാദേവി പറഞ്ഞു. ഫിറ്റ്നസ് കിട്ടാത്ത ഒരു ഘട്ടത്തിൽ പ്രവർത്തിക്കാൻ മുനിസിപ്പാലിറ്റി അനുവദിക്കരുതായിരുന്നു. അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റും ജാഗ്രത പാലിക്കണമായിരുന്നു. അത് കിട്ടിയിട്ട് വേണമായിരുന്നു അക്കോമഡേറ്റ് ചെയ്യാൻ. കുട്ടിക്ക് പരിക്കേറ്റതിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.